നമസ്കാരം പാലക്കാട് ജില്ലയുടെ രണ്ടാമത്തെ പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയതായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഗോഡ്സ് ഓഫ് വില്ലേജ് എന്ന് അറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയാണ് ഗോഡ്സ് ഓഫ് വില്ലേജ് എന്ന് അറിയപ്പെടുന്നത് പാവങ്ങളുടെ ഊട്ടി എന്നാണ് നെല്ലിയാമ്പതി അറിയപ്പെടുന്നത് പാലക്കാടൻ കുന്നുകളുടെ രാജ്ഞി എന്നും നെല്ലിയാമ്പതി അറിയപ്പെടുന്നു കേരളത്തിൽ ഓറഞ്ച് കൃഷി ചെയ്യുന്ന പ്രദേശമാണ് നെല്ലിയാമ്പതി അടുത്ത ചോദ്യം കൊക്കക്കോള വിരുദ്ധ സമരം നടന്ന സ്ഥലം ഏത് പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമടയിലാണ് കൊക്കക്കോള വിരുദ്ധ സമരം നടന്നത് പ്ലാച്ചിമടയുടെ സമര നായിക എന്നറിയപ്പെടുന്നത് മൈലമ്മയാണ് പ്ലാച്ചിമട സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് പെരുമാട്ടി പഞ്ചായത്ത് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്ടിലാണ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഐ ഐ ടി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കഞ്ചിക്കോട് ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടുള്ള കഞ്ചിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ ഷൊർണൂരാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ കേരളത്തിൽ ശുചിത്വ റെയിൽവേ സ്റ്റേഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത സ്ഥലമാണ് ഷൊർണൂർ അടുത്ത ചോദ്യം കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ് പാലക്കാട് ചുരമാണ് കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെയും ഏറ്റവും വലിയ ചുരം തന്നെയാണ് പാലക്കാട് ചുരം പാലക്കാട് ചുരത്തിൻ്റെ വീതി എന്നത് മുപ്പത് മുതൽ നാൽപ്പത് ആണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് പാലക്കാട് കോയമ്പത്തൂർ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അടുത്ത ചോദ്യം കേരളത്തിലെ ഏകഗിരിവർഗ വികസന ബ്ലോക്ക് ഏതാണ് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയാണ് കേരളത്തിലെ ഏക ഏകഗിരിവർഗ വികസന ബ്ലോക്ക് പാലക്കാട് ജില്ലയിലെ ആദിവാസി മേഖലകളാണ് അകളി അട്ടപ്പാടി എന്നിവ അട്ടപ്പാടി ബ്ലാക്ക് എന്നത് ഒരു സങ്കര ആടാണ് കേരളത്തിൽ സർക്കാർ ആടുഫാം സ്ഥിതി ചെയ്യുന്നത് അട്ടപ്പാടിയിലാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി നദി കോയമ്പത്തൂർ നഗരത്തിന് വെള്ളം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട് മല്ലേശ്വരം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അട്ടപ്പാടി അട്ടപ്പാടി പദ്ധതി പ്രകാരം പുനർജനിച്ച നദിയാണ് കൊടങ്ങരപ്പള്ളം അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ ഓർഗാനിക് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് ആൻസർ പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ് കേരളത്തിലെ ആദ്യ ഓർഗാനിക് ബ്ലോക്ക് പഞ്ചായത്ത് കേരളത്തിൽ മാവേലിക്കര കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ ലോക്സഭാ സംവരണ മണ്ഡലമാണ് ആലത്തൂർ പതിനേഴാം ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ അംഗമാണ് രമ്യ ഹരിദാസ് ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അടുത്ത ചോദ്യം കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഏതാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശമാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ പ്രാചീനകാലത്ത് നാലു ദേശം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ചിറ്റൂർ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ സമാധിയായ സ്ഥലമാണ് ചിറ്റൂരിലെ ഗുരുമഠം അടുത്ത ചോദ്യം കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി ഏതാണ് പാലക്കാട് ജില്ലയിലെ മീൻവല്ലമാണ് കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് തൂതപ്പുഴ അടുത്ത ചോദ്യം പാലക്കാട് കോട്ട പണി കഴിപ്പിച്ച മൈസൂർ സുൽത്താൻ ആരാണ് ഹൈദരാലിയാണ് പാലക്കാട് കോട്ട പണി കഴിപ്പിച്ച മൈസൂർ സുൽത്താൻ പാലക്കാട് കോട്ട പണി കഴിപ്പിച്ച വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ടിപ്പുവിൻ്റെ കോട്ട എന്നറിയപ്പെടുന്നത് പാലക്കാട് കോട്ടയാണ് ഈ ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ പാർട്ട് നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് നിങ്ങൾക്ക് ഇതേ ചാനലിൽ ലഭിക്കുന്നതാണ് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലാസിനെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം